പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തെ പാടി പുകഴ്ത്തി മുന്നോട്ട് പോവുകയാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കന്മാർ. ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായ ഷാഫി ചാലിയത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയും മറ്റും എല്ലാം കൂടെ കൂടിയിട്ടിങ്ങനെ മോദിയെ പുകഴ്ത്തി സ്തുതി പാടി അയാളുടെ വലിയ ഇതിലേക്ക് ഉയർത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇതിനെതിരെ ലീഗിനുള്ളിൽ തന്നെ ഷാഫി ചാലിയത്തിനും സംഘത്തിനുമെതിരെ വലിയ പടപ്പുറപ്പാട് തന്നെ നടക്കുകയാണ്. ഷാഫി ചാലിയം ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾ നേരിട്ട അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ നേരിട്ട സാഹചര്യങ്ങൾ മനസ്സിലാക്കണമെന്നും ആ കാലഘട്ടത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി ഈ പറയുന്ന നരേന്ദ്രമോദിയാണ് എന്നും ഒരു വിലയിരുത്തുന്ന ഇത്തരം കാര്യങ്ങൾ ഓർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ലീഗിലെ ഒരു വലിയ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൃത്യമായിട്ട് ലീഗിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ലീഗിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന നീക്കങ്ങൾ പലപ്പോഴും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ഇവിടെ ഇപ്പോഴിതാ ഷാഫി ചാലിയത്തിൻ്റെ നിലപാട് പുതുമയുള്ളതൊന്നുമല്ല. ലീഗുകാർ എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്നോ എന്തെങ്കിലും അധികാരം കിട്ടുമെന്നോ തോന്നിക്കഴിഞ്ഞാൽ അവരെ പാടിപ്പുകെടുത്താനോ തലയിൽ ചുമന്നുകൊണ്ട് കിടക്കാനോ യാതൊരുവിധ മടിയും കാണിക്കാറില്ല. അത് ഓരോ ഘട്ടത്തിലും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക. നോക്കൂ, ലീഗിൻ്റെ തന്നെ സംസ്ഥാന നേതാക്കളുടെ ഒരു സ്ഥിതി എന്താണ്? അവർ രാജ്യസഭയിലെത്തിയാൽ നരേന്ദ്രമോദിക്കെതിരെ മിണ്ടാറില്ല, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പിണക്കുന്ന ഒരു കാര്യങ്ങളും പറയാറില്ല. അതുമല്ലെങ്കിൽ RSSമായി ഉടക്കൊമ്പ് കൊറുക്കുന്ന ഒരു കാര്യങ്ങളിലും ഈ പറയുന്നവർ ബന്ധപ്പെടാറില്ല. ന്യൂനപക്ഷങ്ങളെ വിശിഷ്യ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയായ മുസ്ലിം ലീഗ് മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരാവശ്യം അല്ലെങ്കിൽ ഒരു അപകടം വന്നാൽ പോലും ആ വിഷയത്തിൽ പോലും അവർ പ്രതികരിക്കാനോ അതിനെതിരെ വോട്ട് ചെയ്യാൻ പോലും അവർ തയ്യാറാകാത്തവരാണ് മുസ്ലിം ലീഗുകാർ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൗരത്വ ഭേദഗതി നിയമം CAA വന്നപ്പോൾ പോലും അത് പാർലമെൻറ്റിൽ വോട്ടിനിട്ട സാഹചര്യത്തിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിലെ വോട്ടെടുപ്പ് നടപടിയിൽ പങ്കെടുക്കാതെ അതിൽ നിന്നും വിട്ടുനിന്ന് വലിയ തോതിൽ CAA അനുകൂലം CAA നടപ്പിലാക്കുന്നതിന് എതിർപ്പില്ലാത്ത നിലപാടും ആ കൂറും കാണിച്ചു കൊടുത്തവരാണ് ഇവിടുത്തെ MPമാർ എന്നുള്ള കാര്യം മറക്കരുത്. ഈ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ MPമാർ തന്നെയാണ് കോൺഗ്രസ് ലീഗുകാർക്ക് വലിയ തോതിൽ പാപമായി മാറിയിരിക്കുന്നത്. അത് ലീഗിൻ്റെ നേതാക്കൾ ഓരോരുത്തരും മാറി മാറി ഓരോ ഘട്ടത്തിലും സംഘപരിവാറിനെയും മറ്റ് ശത്രു മേഖലയിലുള്ളവരെയും കൃത്യമായി പരിപോഷിപ്പിച്ച് തങ്ങളുടേതായ കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി കൊണ്ടു നടക്കുന്നതിന് അവർ പരമാവധി ശ്രമിക്കാറുമുണ്ട്. ഇതെല്ലാം വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തിവെച്ചിരിക്കുന്നത്. ഷാഫി ജലാലിയത്തിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യത്തെ നിലപാട് ഒന്നുമല്ല, അവരുടെ ഭാഗത്തുനിന്ന് പല ഘട്ടത്തിലും ഷാഫിയുടെ ഭാഗത്തുനിന്ന് അതോടൊപ്പം ഉള്ള അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെന്നുമെല്ലാം ഇത്തരത്തിലുള്ള വിമർശനങ്ങളും നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം ഉയർന്നതോടെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഒരു ആശങ്കയുണ്ട് എങ്കിൽ പോലും ഈ പറയുന്ന നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച കാര്യത്തിൽ നിന്നും താൻ പിന്നോട്ടില്ല എന്നും നരേന്ദ്രമോദി ഒരു ഉയർന്ന നേതാവാണെന്നുള്ള തരത്തിലാണ് ഷാഫി ചാലിയത്തിൻ്റെ പ്രസ്താവന കടന്നു പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദേശീയ മുസ്ലിമായ അബ്ദുള്ളക്കുട്ടിയുടെയൊക്കെ അടക്കമുള്ള നിലപാടുകൾ ഒരു ഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. മോദിയുടെ സ്തുതിപാഠകരിൽ ഒരാളായി മാറിക്കൊണ്ട് കൃത്യമായൊരു സ്ഥാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെയായി മാറിയത് ഈ രീതിയിലാണ്. ഇത്തരത്തിലുള്ള പുകഴ്ത്തി കൊടുക്കുന്നവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാൻ യാതൊരുവിധ മടിയുമില്ലാതെ BJP മത്സരിച്ച് നീങ്ങുമ്പോഴാണ് ഷാഫി ചാലിയത്തിൻ്റെ ഒരു പാത വിട്ടുള്ള ഓട്ടം ലീഗിനുള്ളിൽ തന്നെ മണക്കുന്നത്. ലീഗിലായത് സംഭവമല്ല എങ്കിലും ഇപ്പോൾ ഷാഫി ചാലിയം തുടക്കം വെച്ചിരിക്കുന്നത് ലീഗിനുള്ളിലെ ഒരു വലിയ വിഭാഗത്തിന് സപ്പോർട്ടാകുന്ന സാഹചര്യവും നിലവിലുണ്ട്. ലീഗിൽ അതൃപ്തരായ ഒരു വിഭാഗം BJPയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ള രീതിയിലുള്ള തർക്കങ്ങളും കാര്യങ്ങളും ചർച്ചകളും എല്ലാം കടന്നു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും കൂടുതൽ ലീഗുകാർ അവിടേക്ക് ഒഴുകുന്നതിൻ്റെ ചില സൂചനകളാണ് ഇത് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.